രണ്ടു കൈയും കൂട്ടിക്കൂട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ. ത്രിപുരയിൽ യഥാർത്ഥത്തിൽ സി പി എം കോൺഗ്രസ് സഖ്യത്തിലെ ഒരു കൈ മാത്രമേ ഇങ്ങനെ കൊട്ടുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റേ കൈ നന്നായിട്ട് ചെന്ന് അടിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരൊറ്റ ദേശീയ നേതാവ് പോലും അവിടെ പ്രചരണത്തിന് പോലും ചെന്നില്ല. രാഹുൽഗാന്ധിയൊക്കെ ഈ വയനാട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നു. മല്ലികാർജ്ജുന ഖാർഗെ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു, ഒന്ന് അവിടെ പോയത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ വന്നിരിക്കുന്നു. ത്രിപുരയിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഫലം മാറി വന്നേനെ. ഇതിപ്പോ ചെറിയ ഈ കാണുന്നത് അങ്ങനെയാണ്, ഈ ഒരു ചെറിയ മാർജിനേ ഉള്ളൂ. ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു വലിയ പെർഫോമൻസ് ഒന്നും അവിടെ എടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കം നിരവധി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തിട്ടും ഇത്രയും പണവും സ്വാധീനവും ഒക്കെ അവിടെ പ്രയോഗിച്ചിട്ടും ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ പറയേണ്ടത് പ്രത്യുത് ദേവർമ്മന്റെ തിപ്ര മൊത്തയുടെ സാന്നിധ്യം, അത് സ്വാഭാവികമായി ഈ ഗോത്ര മേഖലയിൽ. പ്രത്യുത് ദേവർമ്മൻ പഴയ കോൺഗ്രസ് നേതാവാണ്, അവിടുത്തെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ ഒരു വലിയ വോട്ട് അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഗോത്ര മേഖലയിൽ കോൺഗ്രസും സി പി എമ്മും മൂന്നാമതാവുകയും ഈ പ്രത്യുത് ദേവർമ്മനും ബി ജെ പിയുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരവുമാണ് നടന്നത് തിപ്ര മൊത്തയുമായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ വോട്ടാണ് ആ പിടിച്ചത്. ഇവിടെ കേരളത്തിലെ ലീഗും ഒരു മത്സരം പോലെ അത് ഈ പറയുന്ന നമ്മൾ അതിനകത്ത് ത്രിപുരയുടെ രാഷ്ട്രീയം കാണുമ്പോൾ ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയത് പോലും കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് ചോർന്നു പോയ കോൺഗ്രസ് വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷെ അതിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു സപ്പോർട്ടും കൊടുത്തില്ല. അവർക്കിത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഭാവമായിരുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഒരു ആപത്തെന്താ? ഇനി 2023 ഇവർ പ്ലീനറി സമ്മേളനത്തിലൊക്കെ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞ 4 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക, കർണാടകയും രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. ആളുകൾ വിചാരിക്കില്ലേ ബി ജെ പിക്ക് ഇതാ എതിരാളികൾ ഇല്ലാതെ ആയിരിക്കുന്നു, ഇനി നമ്മളെന്തിന് ഇവിടെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു, അവിടെയും കൂടി ബി ജെ പി എന്നെ ജയിച്ചാൽ നമ്മുടെ കാര്യം മോദിജി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി തന്നുകൊണ്ടേ ഇരിക്കും. അല്ല, അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. ഇതൊരു അപകടമാണെന്നേ ഈ സംസ്ഥാനങ്ങൾ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് എങ്ങനെ ഇരുന്ന ഇടങ്ങളാണ്. കഴിഞ്ഞ തവണ മേഘാലയയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു 21, ഇപ്പോ സീറ്റൊന്നും ഇല്ല. അവിടെ തൃണമൂൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അവർക്ക് അവിടെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് അവിടെ തൃണമൂൽ കോൺഗ്രസ് ആ മമതാ ബാനർജിയുടെ ഒറ്റ ഒരു കഴിവുകൊണ്ടാണ് അവരവിടെ അധികം പിന്നെ കേന്ദ്രീകരിച്ചത്. എന്നാലും ഒരു റാലി നടത്തി. ഒരു റാലി എന്ന് പറയുന്നത് മേഘാലയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റാലി ആയിരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് നരേന്ദ്രമോദി പങ്കെടുത്തതിനെ ഇപ്പോ ഒരു മാസ് ആളക്കൂട്ടൽ കലാപരിപാടി നടത്തുന്നയാള് മോദിയാണല്ലോ. മോദി ഇപ്പോ നടത്തിയ റാലിയേക്കാൾ അപ്പുറത്ത് ദേശീയ തലത്തിൽ ഇതുവരെ ഈ മേഘാലയയുടെ ചരിത്രത്തിൽ ദേശീയ നേതാക്കന്മാർ പണ്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഒക്കെ ഉള്ള ഘട്ടങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള വൻ ആൾക്കൂട്ടം മേഘാലയയിൽ ഉണ്ടായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒറ്റ റാലി. അപ്പോ അവരങ്ങനെ സംഗതി നമ്മൾ പറയുന്നത് പോലെ അവർ ശ്രമിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നേ, ശ്രമിക്കാതെ നമ്മൾ സത്യം പറഞ്ഞാൽ ചിരി വരികയാണ്. ഇങ്ങനെ ഒരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ? ജയിക്കണമെന്നുള്ള ആഗ്രഹമില്ലാത്ത പാർട്ടി, വെറുതെ പ്രഖ്യാപനം മാത്രമാണ്. ഇത് തന്നെയല്ലേ പഞ്ചാബിലും നടന്നത്? ജയിക്കണമെന്ന് ആഗ്രഹമില്ല ഒരു പാർട്ടിക്ക്, ബാക്കിയുള്ളവർക്ക് ഇടമുണ്ടാക്കി കൊടുക്കുന്നു, എന്നിട്ട് പ്ലീനറി സമ്മേളനത്തിലൊക്കെ തട്ടിവിടുകയാണ്. നമ്മള് ഈ കർണാടകയും രാജസ്ഥാനും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ മധ്യപ്രദേശും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിട്ടെന്തായി? അല്ല, ഇത് മാത്രമേ ഉള്ളൂ ദേശീയ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ 4 സംസ്ഥാനങ്ങളെ ഉള്ളൂ. ഈ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ത്രിപുര ഫലം ഡെപ്തിലേക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. സ്വാഭാവികമായി അവിടെ നിന്നുള്ള മണ്ഡലങ്ങൾ തിരിച്ചുള്ള മറ്റേ ബാക്കിയുള്ള വിഭാഗങ്ങൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ വന്നതിന് ശേഷം നമുക്കത് നാളെ അതിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആദ്യ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന പച്ചയായ യാഥാർത്ഥ്യം, കോൺഗ്രസ് ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ അത് ഫലം മാറി മറിഞ്ഞേനെ അവിടെ. പിന്നെ മേഘാലയയിലും നാഗാലാൻഡിലും കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അത് പോട്ടെ, അവിടെ പോട്ടെ എന്നെങ്കിലും വയ്ക്കാം. പക്ഷെ എന്നാൽ പോലും നാഗാലാൻഡിൽ ഇപ്പൊ ബി ജെ പി വളർന്നു, അവിടെ അവരെ ഒന്നും ആയിരുന്നില്ല. അവർ മറ്റവരുടെ എൻ പി എഫിന്റെ കൂടെ നിന്ന് അവരുടെ കൂടെ അങ്ങ് വളരുകയാണ്. ഇത് അടുത്ത തന്ത്രമാണ്, സ്വാഭാവികമായി അടുത്ത തവണ ആകുമ്പോൾ മറ്റവരെ ചവിട്ടിയിട്ട് ഇതൊന്നും തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ വലിയ അബദ്ധമാണ്. ഈ ത്രിപുര ഫലം ഇങ്ങനെ ആയതിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയമില്ല. സി പി എമ്മിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സി പി എം അവരുടെ പണി എടുത്തിരിക്കുന്നു, അവരവരുടെ പണിയെടുത്തു, അവരവിടെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തി.
അതിനകത്ത് ഇനിയിപ്പോ ഇവിടെ നമ്മുടെ കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ അയ്യോ നിങ്ങളുടെ മറ്റേത് പിന്നെയും പോയല്ലോ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ സി പി എമ്മിനെ കളിയാക്കാനല്ല നിൽക്കേണ്ടത്. നിങ്ങൾ സ്വയം അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾ കൂടി ഒന്ന് പണിയെടുത്തിരുന്നെങ്കിൽ ബി ജെ പി അവിടെ പുറത്താക്കാമായിരുന്നല്ലോ എന്ന ചിന്തയാണ് ഉണ്ടാക്കേണ്ടത്. ത്രിപുരയുടെ ഫലം ഇത് 2023 തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ പോകുന്നു. കർണാടകയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ അവിടെയും സംഭവിക്കാൻ പോകുന്നത് അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന സാഹചര്യം അല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തിന് വേറെ ആളുകളെ ഞങ്ങൾ പരീക്ഷിക്കുന്നു എന്നുള്ള ചിന്ത ആളുകളിൽ കൊടുക്കാൻ. അതുകൊണ്ട് കോൺഗ്രസ്സാണ് ശരിക്കു പറഞ്ഞാൽ ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇവിടുത്തെ വരജോടോ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി ചെല്ലും. മൂന്നിടത്തും രാഹുൽ ഗാന്ധി പോയിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം ഒരു അദ്ദേഹമെങ്കിലും അവിടെ ഒരു ഒന്നൊന്ന് തല കാണിച്ചിരുന്നുവെങ്കിൽ പ്രതീക്ഷ ഉണ്ടാവുന്നേ. ആ കോൺഗ്രസ് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള അലയൻസ് ആണ് എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവണ്ടേ. ഇത് ആളുകൾക്ക് ഒരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം.